ജയിലിൽ ജീവന ഭീഷണി എന്ന സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിൽ ജയിൽ ഡിഐജിയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ജയിൽ മേധാവിക്ക് കൈമാറും. ആരോപണത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അഭിഭാഷകന് മാത്രമേ അറിയൂ എന്നും സ്വപ്ന ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായാണ് സൂചന. സ്വർണ്ണക്കടത്തിലെ ഉന്നതരുടെ പേരുകൾ വെളിപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ട് ജയിലിൽ വെച്ച് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്ന സ്വപ്ന സുരേഷിന്റെ ആരോപണത്തിലാണ് ജയിൽ വകുപ്പ് അന്വേഷണം നടത്തിയത്. എറണാകുളത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയിലാണ് സ്വപ്ന ഇക്കാര്യങ്ങൾ നേരത്തെ ബോധിപ്പിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ജയിൽ ഡിഐജി അജയ്കുമാർ സ്വപ്നയെ പാർപ്പിച്ചിരിക്കുന്ന അട്ടക്കുളങ്ങര ജയിലിലെത്തി വിശദമായി തെളിവെടുപ്പ് നടത്തി. ജയിലിലെ സന്ദർശക രജിസ്റ്റർ പരിശോധിച്ചു. സിസിടിവി ക്യാമറ ദൃശ്യങ്ങളും പരിശോധിച്ചു. കോടതി അനുമതി ഇല്ലാത്തതിനാൽ സ്വപ്നയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഡിഐജിയുടെ പ്രാഥമിക വിവരശേഖരണത്തിൽ ആരോപണങ്ങൾ സ്വപ്ന നിഷേധിച്ചെന്നാണ് സൂചന. ഭീഷണി ഉള്ളതായി കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും അഭിഭാഷകൻ കാണിച്ച അപേക്ഷയിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തതെന്നും സ്വപ്ന നിലപാടെടുത്തതായാണ് വിവരം. കേന്ദ്ര അന്വേഷണ ഏജൻസികളും വിജിലൻസും സ്വപ്നയെ ചോദ്യം ചെയ്യാനെത്തിയതും ബന്ധുക്കൾ എത്തിയതും ഒഴിച്ചാൽ മറ്റ് അസ്വാഭാവിക സന്ദർശനങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് ജയിൽ വകുപ്പിന്റെ നിലപാട്. ഡിഐജിയുടെ കണ്ടെത്തലുകൾ ജയിൽ ഡിജിപി ഋഷിരാജ് സിംഗ് പരിശോധിച്ച ശേഷം സർക്കാരിന് റിപ്പോർട്ട് കൈമാറും. ന്യൂസ് ഡെസ്ക്, ജീവൻ.